എന്തെങ്കിലും തിന്നാൻ നേരത്തിലുള്ള കാത്തിരിപ്പുണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. സത്യം, എല്ലാരും തിന്നാൻ പരി തിന്നാൻ പരി എന്നുള്ള വിളി കേട്ടാണ്ടല്ലോ ഒക്കെ മേശപ്പുറത്ത് എത്തി വിചാരിക്കും. ഭ്രാന്ത് എടുക്കാണ് ഉമ്മച്ചി. വേഗം ഒന്നും കൊണ്ടുവരും, പെശന്നിട്ട് കൊടല് കരയുന്നത്. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് കൊടലേരിയിലും വെസ്കാനൊന്നും പാടില്ലേ? അതെന്നെ എനിക്ക് ചോദിക്കാള്. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും എത്തിയേ ഉള്ളൂ. ഈ ഒരു പെണ്ണല്ലേ റസിയ, അണുക്ക് വന്ന് എന്നെ ഒന്ന് സഹിച്ചാൻ തേത്താ. അപ്പൊ എനിക്ക് പഠിക്കണ്ടേ? പഠിക്കാനുള്ള കാര്യങ്ങളില് എന്നെ സഹായിക്കാൻ ഞാൻ ഉമ്മച്ചിനെ വിളിക്കാറുണ്ടോ? സോ ഉമ്മച്ചിന്റെ കാര്യങ്ങളിൽ സഹായം ചോദിച്ചു ഉമ്മച്ചി എന്നെയും വിളിക്കരുത് പ്ലീസ്. അങ്ങനെ പഠിക്കരുത് മോളെ. നിങ്ങളെ രണ്ടാളും കച്ചറുണ്ടാക്കി സമയം കളയാണ്ട് ഇതൊന്ന് തിന്നാൻ നോക്ക്. അതെ, ഈ ഭക്ഷണം കഴിക്കുമ്പോ അതിന്റെ മുന്നിൽ ഇരുന്ന് കച്ചറുണ്ടാക്കരുത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതരി ആരാന്നും ചോദിച്ചാ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളാണിപ്പോ രാജ്യത്തിന്റെ അഭിമാനം. 100 crore ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ ഉണ്ടായ 2 pencuttle ഉണ്ടായിട്ടുള്ളൂ. അതാരും മറക്കരുത്. പെണ്ണുങ്ങൾ അങ്ങനെ ആരും വില കുറച്ച് കാണരുത്. ഈ വിഷയത്തിലേക്കും അതേ അഭിപ്രായം തന്നെ. നിങ്ങള് പെണ്ണിസം പറയാണ്ട് കുതിരി കഴിക്കുന്നതിന്റെ കൈക്ക് തിന്ന് പത്തോ വേഗോ. തിന്നല്ലേ, ഇനി നമ്മളായിട്ട് ഒരു കച്ചറ ഉണ്ടാക്കുന്നില്ല. ഓ അല്ല, വിട്ടുപൊട്ടിക്കണെങ്കിൽ കോടാലി വേണല്ലോ. ഇത് എന്തൊരു കട്ടിയാണ് ചെയ്ത്. ഓ നമ്മള് കച്ചറ നിർത്തിയപ്പോ ഓൻ അങ്ങോട്ട് തുടങ്ങി. അല്ല പിന്നെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ. ഓ പിന്നെ മിണ്ടാണ്ട് കുത്തിന് അങ്ങോട്ട് തിന്നയ്യാണ്. ഇപ്പൊ അയത്തിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. കച്ചറുണ്ടാക്കാൻ പറഞ്ഞല്ലോ നിങ്ങൾ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഉള്ള കാര്യം പറഞ്ഞ എങ്ങനെയാണ്ടാ ടേസ്റ്റ് ഉണ്ടാവുക? കണ്ട കീടനാശിനിയൊക്കെ തളിച്ചുണ്ടാക്കണതല്ലേ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ള നമുക്കില്ല. ഏ അങ്ങനെ പറയരുത്. ഒരു വായക്കന്ന് കൊണ്ടുവന്ന് ഒരു കുയ്യെടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് ചാരോ ചാണകമോ ഒക്കെ ഇട്ട് ഇടയ്ക്കിടക്ക് മണ്ണിങ്ങനെ കോരിട്ട് കൊടുത്താൽ നല്ല ഒന്നാം തരം വായ നല്ല പഴവും നമുക്ക് കിട്ടും. ഇപ്പൊ പറഞ്ഞ പണി ഉപ്പച്ചക്ക് ചെയ്യാൻ പറ്റുമോ? അതില്ല, അതുകൊണ്ടാണല്ലോ നമ്മള് പൈസ കൊടുത്തിട്ട് ടേസ്റ്റ് ഇല്ലാത്ത പയം വാങ്ങി തിന്നണത്. മൂസക്കായി പറഞ്ഞതുപോലെ നല്ല ചാണകവും വെണ്ണീരും ഒക്കെ ഇട്ട് വളർന്നു വന്ന നല്ല ഒന്നാന്തരം ജൈവവായ പയം തിന്നാൻ എല്ലാരും റെഡി ആയിക്കോളും. ഒരു പയ്യെ കന്നിന്ന് മുളച്ചത് നമ്മള് ആ പയ്ക്ക് ലേസം ചാണകവും വെണ്ണീരും ഒക്കെ കൊടുത്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വായക്ക പിടിച്ചില്ലേ, വായങ്ങനെ കൊല 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 കൊലാന്നിങ്ങനെ വന്നിക്കണേ. അധികം താമസിയാതെ കൊല വെട്ടാം. മുടുക്കി മുടുക്കി എന്ന് പറഞ്ഞാ പോരാ, മുടുമുടുക്കി. നിങ്ങക്കല്ലേലും നമ്മൾ പിടിക്കൂലേലോ. ഒളിമ്പിക്സിന് മെഡൽ വാങ്ങണ പെണ്ണുങ്ങൾ എല്ലെങ്കിലും പിടിക്കൂ. നമ്മളെ പറമ്പില് നല്ല ഒന്നാം തരം ജൈവവാഴ ഉണ്ടാക്കിയ പാത്തൂന് നമ്മളെ വക ഒരു മെഡലുണ്ട്. നമ്മക്കാരെ മെഡലും ഇടലും ഒന്ന് മാണ്ടോ. ആ കൊല വെട്ടിട്ട് വേണം നല്ല പഴംപൊരി ഉണ്ടാക്കി തിന്ന. പഴംപൊരി മാത്രം പോലെ ശർക്കരപ്പൊരിയും വേണം. പത്തൊമ്പത് വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിൻ്റെ ഇടയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുകയാണെങ്കിൽ കൂലിക്ക് ആളെ വെക്കേണ്ടി വരുന്ന തോന്നുന്നു. ദിവസം 16 തവണ ചാർജ് ചെയ്താലും ചാർജ് നിൽക്കാത്ത ഒരു അലാക്കിൽ പോകണം. ഇതിങ്ങനെ എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പറച്ചാൽ? ട്വിറ്ററിലെന്താ ഇല്ലാത്തെന്നുള്ള ചോദ്യവും ഇവർക്കൊന്നും വേറെ പണിയില്ലേ? എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. ഒന്നുമില്ല മെച്ചേ, ഫോണിലിങ്ങനെ കുത്തി കളിക്ക. എനിക്കിങ്ങനെ ഫോണിൽ വെറുതെ ഇങ്ങനെ കുത്തി കളിക്കുന്ന നേരം കൊണ്ട് നമ്മളൊന്ന് സഹായിച്ചുടമോനെ. ഞാൻ മാത്രം ഉമ്മച്ചിക്കുള്ളത്, ചെന്നോളോട് ചോദിക്കേ, ഇത്താത്താനോട് പറയേ. ഓള് എന്നെ സഹായിച്ചാലേ ഓള് പഠിത്തത്തിന് നമ്മളും ഓളെ സഹായിക്കണോന്നേ. 4 തോറ്റ നമ്മള് ഡിഗ്രിക്ക് പഠിക്കണോക്ക് എന്ത് കുന്തം പറഞ്ഞു കൊടുക്കാനാ മോനെ. ഒരു പഠിത്തക്കാരി വന്നിക്കണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് അന്നപ്പോ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞു ഓള് ഒഴിഞ്ഞു മാറും. ഓളങ്ങാൻ പരീക്ഷക്ക് തോറ്റ അരിവാളുണ്ട് നമ്മളെ എറ്റനാളും. നിങ്ങൾ അരിവാളുണ്ടോ കോടാലുണ്ടോ എന്ത് വേണേലും ചെയ്തോളി, ഞാനിപ്പോ എന്താ വേണ്ടേ മോനെ. നമുക്കൊരു ഉപകാരം ചെയ്തു. ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് റസ്യ പറയുന്നോണോരോന്ന് ചോദിക്കരുത്.
പിന്നെ ഈ പഠിത്തത്തിന് നമ്മളെ സഹായം ചോദിക്കൂല എന്ന് നമ്മക്ക് ഉറപ്പാ. ഈ ഇങ്ങനെ ഫോണില് തോണ്ടിയും തെറിപ്പിച്ചും നടക്കല്ലേ, പഠിക്കാൻ തന്നെ ഒരു പരിപാടി എന്റെ നിഘണ്ടൂലില്ലേലും. അതുകൊണ്ട് ആ പേടി നമ്മക്കില്ല. അല്ല എന്ത് ഉപകാരം ഒമ്മിച്ചിക്ക് ഞാൻ ചെയ്തരണ്ട്? ഒന്നുമില്ല മോനെ, നീ ഉണ്ട് ആ സുസീലേട്ടന്റെ പൊരെ പോയിട്ട് ലേസും ലേസും ചാണകം വാരി കൊണ്ടുവരണോ. എന്ത് ചാണകം? ഞാനോ? വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ന്യൂ ജനറേഷൻ ബോയിയാണ് ഞാൻ. ആ എന്നോട് ചാണകം വാരാനോ? മോനെ ആ വായിക്കിടാൻ വേണ്ടിട്ടാ. അനക്ക് പറ്റിയോ കുണ്ടത്തോ? എനിക്ക് ഒന്നാമതേ സമയമില്ല. 19 വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള 100 മെസ്സേജുകൾക്ക് റിപ്ലൈ അയക്കാൻ 24 തികയുന്നില്ല. അപ്പോഴാണ് ചാണകം വാരല്. റിസ്മോനെമ്മച്ചി പറയണൊന്ന് കേക്ക്. എന്താച്ചാ പറഞ്ഞു തുലക്കി? എങ്ങനെ ദേഷ്യം പിടിക്കരുത്. ചാണകം കാണുന്നതിന് എനിക്ക് ദേഷ്യ. ആ എന്നോട് ചാണകം വരാൻ പറഞ്ഞാല് ദേഷ്യപ്പെടാതിരിക്കോ? അല്ല പിന്നെ റിസ്മോനെ എന്താണ്? റിസ്മോനെ നല്ല പൗത്തു തുടുത്ത വായ്പ മാവിലേക്ക് നമ്മളൊന്ന് എടുക്കും. തിളച്ച് എണ്ണയിലേക്ക് ഒരൊറ്റ ഇടല. സൈക്കിളിന്റെ കാറ്റ് വയ്ക്കുന്നോളൂ. അത് നേരാ എണ്ണയിലേക്ക് വീമ്പോ ആ സൗണ്ട് ഇല്ല. അങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചു കിടണോ? പിന്നല്ലാണ്ടി അങ്ങനെ തിരിച്ചു മറിച്ചു തിരിച്ചു മറിച്ചു കൃത്യം പാകുമ്പോ ഇങ്ങനെ കോരിയെടുക്കണം. എന്തായിരിക്കുമല്ലോ ടേസ്റ്റ് മിച്ചേ? ആ ടേസ്റ്റ് മോനെ പറയാൻ പറ്റൂല. നല്ലോണം പൈക്കാത്ത പയം കൊണ്ട് പയമ്പൊരി ഉണ്ടാക്കുന്നവരെ സത്യം പറഞ്ഞ തിളച്ചെണ്ണയിലിട്ട് പൊരിക്കണോ? ആ നേരാ മോനെ, നല്ല പൈത്ത പയം കൊണ്ടുള്ള പയമ്പൊരി അതൊരു സംഭവം. ഒരു സംഭവം അല്ല ഉമ്മച്ചി, ഒന്നൊന്നര സംഭവം. അങ്ങനെ നല്ല പയമ്പൊരി മോനുമാണോ? നല്ല ജൈവ വളട്ടെ വേണോന്നെന്ത് ചോദ്യം ഉമ്മച്ചേ? എന്നാല് ഈ സുസീലേട്ടന്റെ പൊരിയെ പോയിട്ട് ലേസ ചാണം എടുത്തുണ്ടാ സുന്ദി പസുനെ പോണോ? പറമ്പിലുള്ള നമ്മളെ വായ്ക്കോൽ കിടാനാ? ദാ നോക്ക് കണ്ടില്ലേ, കൊല വെട്ടാനേക്കണേ. നമ്മളിപ്പ ചാരവും ഇട്ട് വരിക. ഇനി ലേസം ചാണവും കൂടി ഇട്ടാലേ പൈത്തിന് ഉക്കിരും ടേസ്റ്റായി. ലേസം ചാണകം വാരി കൊണ്ട് റിസ്മോനെ. ചാണകം ഇട്ടാല് പയമ്പൊരിക്ക് ടേസ്റ്റ് കൂടുന്ന ഉറപ്പാണല്ലോ. ഇതിന്റെ ചോദ്യാടോ, പൈത്തിന് ടേസ്റ്റ് കൂടിയ പിന്നെ പയമ്പൊരിക്ക് ടേസ്റ്റ് കൂടൂലേ? എന്നാ ഈ റിസ്മോൻ ചാണകം വരാൻ പോവുകയാണ്. സത്യം സത്യം ചാണകം വാരം കാണിക്കണ അന്റെ ഈ മനസ്സുണ്ടല്ലോ, അതിനെ കുറിച്ച് ഓർത്തിട്ട് ഉമ്മച്ചിക്ക് അഭിമാനാ മോനെ. നല്ല പയമ്പൊരിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും ഉമ്മച്ചേ? നവേം പോയി വാരിക്കൊണ്ട് ആയിക്കോട്ടെ. ഇന്നിട്ട് കയ്യില് വാരിക്കൊണ്ടുവരൂ. എന്നാ പാത്രം നാ, സുന്ദി പച്ചിനോട് അന്വേഷണവും പറഞ്ഞു. പോയി വേ. അല്ലുമ്മച്ചേ, ഈ ചാണകുട്ട പയത്തിന് മധുരം കൂടെ എന്തുകൊണ്ടാണ് ഐസ്ക്രീമിൽ ചാണകം ഇടാത്തത്? ഐസ്ക്രീമിന് വെള്ള കളറല്ലേ മോനെ? ചാണകിടുമ്പോ മാറും. ഈ ന്യൂ ജനറേഷൻ കാലത്തും ചാണകം വരാൻ പോണ ഒരു മോനിക്ക് തന്നില്ല മോനെ. മണ്ണുണ്ടെങ്കിലും തേത്ത മോനെ, നല്ല ഒന്നാം തരം പോസകല്ലേ ചാണകവും. ഇത് പോസകാണെങ്കിൽ നിങ്ങൾ 3 കലക്കി കുടിച്ചോളണ്ടി. നമ്മക്കല്ല, വായക്കും മറ്റ് സസ്യജാലങ്ങൾക്കും. ഈ ചാണകവും ചാരവും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്താല് നല്ല കീട്ടീലം വള. അല്ല ഇതെന്തിനാണ് മിക്സ് ചെയ്യുന്നത്? ഇത് മണ്ണിലേക്കനല്ലേ പോന്ന്? അങ്ങോട്ട്.
എല്ലാം നല്ല പഴുത്ത ജൈവ പഴത്തിന് വേണ്ടിട്ട് മാത്രം കേട്ടോ ഉമ്മച്ചേ. വീട്ടിനല്ലേ വെള്ളം ഒഴിക്കണ്ടേ? ഒഴിക്കണ്ട. നാട്ടട്ടെങ്കിലും കുഴപ്പമില്ല. ഏത് ഇതല്ലേ ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ കുത്തിരിക്കാ മൊബൈലും കൊണ്ട് അനങ്ങാപ്പറയിട്ടില്ലേ. ഇമ്മാരി വർത്തമാനങ്ങൾക്ക് മറുപടി പറഞ്ഞു 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 മടുത്ത്. എന്താണ് റിസ്വാൻ ഇത്ര കലപ്പ്? പതിവില്ലാതെ ലേശ പണിയെടുത്ത അതിന്റെ. എന്ത് പണി? വായക്ക് ചാണകവും വളം ഇടല്. ഓഹോ, എന്നെ കണ്ടു പഠിക്കുന്നു. ഉമ്മച്ചിക്കുന്ന് ഇത്തത്തനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഒന്ന് പറഞ്ഞു അങ്ങോട്ട്. എനിക്ക് ഈ കൃഷിപ്പണി ഒന്നും അറിയില്ല, തീരെ താല്പര്യവും. നല്ല പൗത്ത പയോ മുന്നിൽ അങ്ങോട്ട് കൊണ്ടുവച്ചാല് വെട്ടി മിണുങ്ങല്ലോ. ഈ അല്ല, അതില്ല, പഴുത്ത പഴം മാത്രല്ല, പഴം കൊണ്ടുണ്ടാക്കുന്ന ചിപ്സ്, ശർക്കര ഉപ്പരി, ഉന്നക്ക ഒക്കെ ഇഷ്ടാ. വാഴക്കൊല വെട്ടിയതും കൊറച്ച് ചിപ്സും ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കി തരാൻ ഒക്കെ ഉണ്ടാക്കി തരണം കേട്ടോ ഉമ്മച്ചിയെ. ഓ, ഒക്കെ ഉണ്ടാക്കി തന്നെ കുമ്മച്ചി. സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നാൻ ആകാശം എരിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് പോകുവോ? ആകാശം എരിഞ്ഞു വീണാലും ഇല്ലെങ്കിലും ഇം വാഴക്കൊലെന്ന് ചിപ്സും ശർക്കര പിരിയൊന്നും ഉണ്ടാക്കാൻ പോണില്ല. കംപ്ലീറ്റ് പയമ്പുരി ഉണ്ടാക്കാം. ഉമ്മച്ചി മാത്രം തീരുമാനിച്ചാ മതിയോ? ഞാൻ മാത്രം തീരുമാനിച്ചാ മതി. ഉമ്മച്ചി ചിപ്സ് ഉണ്ടാക്കും. ആ വായക്ക് ഒരു വക്കേറ്റ് വെള്ളം അന്റെ കൈയോണ്ട് ഈ പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തില് ഉമ്മച്ചിക്ക് ജെറിസ്മോൻ പറയണതേ കേക്കാൻ പറ്റും. റിസ്മോനെ വായക്ക് മാണ്ടി ഇത് കഷ്ടപ്പെട്ടോനാ? ഓ, ഇതെന്തൊരു കഷ്ടാണ്. അതെ, ഇതിത്തിരി കഷ്ടം തന്നെയാണ്. വായക്ക് മാണ്ടി ഇത് കഷ്ടപ്പെടാത്തവർക്ക് അതിന്റെ മുകളിൽ യാതൊരു അവകാശവും ഇല്ല. പണിയെടുത്തിട്ട് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലേ. പിന്നല്ലാണ്ട് മധുരൊക്കെ കൂടുമോനെ ഇരട്ടി. പണിയെടുക്കാത്തവർക്ക് ടേസ്റ്റ് കുറയിത്താത്ത ഇത്താത്തക്കെ ഫുൾ ടേസ്റ്റ് അറിയാനുള്ള യോഗമില്ല. ചിപ്സും ശർക്കര ഉപ്പേരിയും ഒരൊറ്റ പീസ് ഇവിടെ ഉണ്ടാക്കൂല. കംപ്ലീറ്റ് പയമ്പുരി ഉണ്ടാക്കാൻ പോണേ. ഇല്ലേ ഇങ്ങോട്ട് വരും ഉമ്മച്ചേ, നമുക്ക് വായനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ. നമുക്ക് ഇനി കുറച്ചും കൂടി ഒക്കെ അതിന്റെ തടവൊക്കെ എടുത്തിട്ടേ. ആ പഴംപൊരിയെങ്കിലും പഴംപൊരി. അടിപൊളി പടച്ചവനെ, ചാഞ്ഞും ചെരിഞ്ഞും കടന്നും സ്വന്തം ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഒക്കെ കിട്ടാൻ എന്താ ഒരു ബുദ്ധിമുട്ട്? ഒരു വായക്കൊലന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴേക്കും ലൈക്കോട് ലൈക്ക്, കമന്റോട് കമന്റ്. എന്തൊക്കെ കഥയാ. ആ ഓ, പപ്പല്ല 355 ലൈക്കായി. ATM കൗണ്ടർ കുത്തി തുറന്ന് മോഷണം. തൃശൂർ നഗരത്തിലെ ATM കൗണ്ടർ. ഞാൻ ദാ അട്ടോക്കി ഇഞ്ച വായക്കൊരു താങ്ങു കൊടുത്തിക്കണേ. ആ മതിയോന്നാണ് ഇപ്പൊ ഇഞ്ച സംശയം. നിങ്ങളെ നല്ലൊരു ബെല്ലുള്ള ഒരു താങ്ങ വായ്ക്ക് കൊടുക്കണേന്നേ ട്ടോ. നിങ്ങളോടാ പറയണേ. എന്താ പറഞ്ഞാലും ഉണ്ട്. നാളെ ആട്ടെ, നാളെ ആട്ടെ, നാളെ ആട്ടേന്ന് ഇന്നെന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങളെ നികണ്ടൂലില്ലേ. മക്കാറാക്കണ്ട പോയി തരുമോ? എല്ലാരും കൂടി കൊല വെട്ടുമ്പോ തിന്നാൻ കൊണ്ട് വന്നോളണ്ടി. നമ്മള് പുയങ്ങി തരുന്നുണ്ട്. പുയങ്ങി തരുന്നു? പയം പൊരിക്കുന്നില്ല ഈ പറഞ്ഞ്. ആ പൊരിക്കും ഞാനല്ലേ. വായക്കൊലന്റെ ഫോട്ടോക്ക് ഫേസ്ബുക്കിൽ മുടിഞ്ഞ ലൈക്കും കമന്റും. വായക്കോലിന്റെ ഫോട്ടോ നാട്ടുകാർ മുഴുവൻ കാണിച്ചിട്ട് കണ്ണ് പറ്റിക്കല്ല. കൊല പോയി പോ. അങ്ങനൊന്നും ഉണ്ടാവല്ലോ ഉമ്മച്ചേ. ആരാ വരുന്ന പത്തു? ദിവാകരേട്ടനാണ്. എന്തൊക്കെയാ പൂസ വിശേഷങ്ങൾ? എന്ത് വിശേഷം? തട്ടിമുട്ടി ഇങ്ങനെ പോണു. എന്റെ പോയി ബൈക്ക്. ഇവിടെ ഒരു വാഴ കൊളച്ചു കേട്ടു. അയൽക്കാര് പറഞ്ഞു തറഞ്ഞതാ.
പാകായ വെട്ടിക്കൊണ്ടുപോലോചിച്ചിട്ട് വന്നതാ. വെട്ടിക്കൊണ്ടുവാനോ അയ്യടെ മനമേ. എന്താ അയ്യടെ? അത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഈ വായ്ക്കോല ഈ പരുവത്തിലാക്കി എടുത്തേ. അധ്വാനിച്ചതിന് വളരെ നന്ദി. നിന്റെ പറമ്പിൽ നിൽക്കുന്ന കൊല വെട്ടാനുള്ള അവകാശം എനിക്ക് മാത്ര. അയ്യടെ മനമേ, ആ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതിയോ? ആ ഇപ്പൊ തൽക്കാലം ഞാൻ തന്നെ മതി. മൂസ എന്നെ പറ, നിന്റെ പറമ്പിൽ നിൽക്കുന്ന വായന്റെ കൊല വെട്ടാനുള്ള അവകാശം ആ പറമ്പിന്റെ ഉടമസ്ഥരായ എനിക്ക് തന്നെയല്ലേ? അല്ല, അങ്ങനെ ആണോ ചോദിച്ചാൽ? അതെ, ആ കൊല ഒരു സുപ്രഭാതത്തെ പൊട്ടി മൊളിച്ചു ഒന്നല്ല. ഞാൻ കഷ്ടപ്പെട്ട് ചാണകവും വളവും വെള്ളവും ഒക്കെ കൊടുത്ത് വളർത്തി തേനെ പൊന്നെ തന്നെ വളർത്തിയതായിട്ട്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തേ കൊണ്ടാട്ടോ ഇന്ന് ആ വൈ ഇങ്ങനെ കൊലച്ച് കിടക്കണേ കേട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിന്റെ പറമ്പിൽ നിൽക്കുന്ന കൊല ഞാൻ വെട്ടിയിരിക്കും. ആ കൊല വെട്ടിയാണ്ടല്ലോ നിങ്ങളെ നമ്മൾ വെട്ടു. ഇതൊന്ന് സമാധാനിക്ക്, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങനെ കരുടെ നമ്മളെ വെസ്ബോ. എനിക്കുണ്ട് ഇപ്പച്ചേ സങ്കടം. അല്ല, ശരിക്കും ആ കൊല വെട്ടാൻ അയക്കണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാ ദിവാരാട്ട, ഞമ്മക്ക് ആ കൊല വീതം വെക്കാം. പൗതി ഞങ്ങൾക്കും പൗതിങ്ങൾക്കും പകുതിയല്ല, എനിക്ക് മുഴുവൻ വേണം. മുഴുവൻ കൊണ്ടേ ഞാൻ പോവും. ഞാൻ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് വരും. ആ കൊല അവിടെ കണ്ടില്ലെങ്കിൽ ഈ കുടുംബം മുഴുവൻ ഞാൻ കോടതി പോവുക. പറഞ്ഞില്ലാത്ത വേണ്ട. ആ കൊല വെട്ടാ മൂപ്പരുമിട വരികയാണെങ്കിൽ ഈ മുറ്റത്ത് ആ കൊലിന്റെ പേരിൽ ഒരു കൊലപാതകം നമ്മൾ നടത്തുമോ? ഇത് വലിയ കൊലച്ചതി ആയി പോയല്ലോ. പഠിച്ചരാ. വേണുഗോപാലൻ നായർ 350. ബീന രാധാകൃഷ്ണൻ 440. മോഹനൻ  320. ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടിയില്ല. പിന്നെ എനിക്ക് ആലോചിക്കണ്ടെന്നൂടേ. കർണൂടെ ഞാനും വായും തമ്മിലുള്ള ബന്ധം അത് ഇത്ര കുഞ്ഞായപ്പോ തൊട്ട് സ്നേഹിക്കാനും പരിപാലിക്കാനും തുടങ്ങിയതാ നമ്മള്. എന്റെ കൊല ഹൗസ് ഓണർ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ നമ്മൾ എങ്ങനെ സഹിക്കും? ആ കൊലയും വായി എങ്ങനെ സഹിക്കും? പാത്തോ അയ്യനെ സ്നേഹിച്ച് പരിപാലിച്ച്, പക്ഷെ അതിനും വേണ്ടിയിട്ട് ഒരു വായ്ക്കും പക്കാണോ ഈ മുറ്റത്തുണ്ടാവരുത്. ഒരു വായ്ക്കൊലന്റെ പേരില് നമ്മളും ഹൗസ് ഓണറും തമ്മിൽ തെറ്റാനും പാടില്ല. ക്ഷമിക്കുക, സഹിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കൊലന്റെ പേരില് നമ്മളെ പേരന്റെ മുറ്റത്ത് ഒരു കൊല നടന്നു. അതുകൊണ്ട് ആ കൊല ഹൗസ് ഓണർ കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് വിധിച്ചില്ല എന്ന് കൂട്ടിയാ മതി. ഈ സമാധാനമായിട്ട് കിടന്നു പറഞ്ഞു. അല്ലടോ, ജെന്റെ പത്തൊത്ത് അടിക്ക് കൈയും വെച്ച് കുത്തിരിക്കണത് ജേതു ലോകത്താണ്. നമ്മള് നമ്മളെ വായന ഓർത്ത് കുത്തിരിക്കും. ആ വായന മറന്നേ. ഹുസേ, ഞാൻ ആ കൊല വെട്ട പറഞ്ഞ വെട്ടിക്കോളി. ഇവിടെ ആർക്കും വേണ്ട. അപ്പൊ എന്നെ പേടിണ്ടല്ലേ, ഞാൻ ആ കൊല വെട്ടിക്കൊണ്ട്. ആ കൊല നമ്മളെ കണ്ണിന്റെ മുന്നിൽ കൂടെ കൊണ്ടുപോണ കാഴ്ച നമ്മൾ കൊണ്ടാവൂല. പാത്തോ, എന്തും നേരിടാനുള്ള ശക്തി വേണം ഞമ്മക്ക്.
ഒല വെട്ടാനതാ നമുക്ക് കത്തി കൊണ്ടു വന്നിക്ക. എന്തൊരു കഷ്ടപ്പിച്ചത്, പയമ്പൊരി നാളെ യോഗ എനിക്കില്ല. എത്രമാത്രം കുതിച്ചതാ നാടങ്ങേ റിസ്വാനെ. അല്ല എന്റെ വെട്ടിയില്ലേ? ഇല്ല. എന്താ വാഴ മറഞ്ഞു വീണ്? പഴമൊക്കെ കിളികൾ നിന്നുകൊണ്ടിരിക്കുക. സമാധാനായാലും ഉങ്ങക്ക് മതിയായി കഴിഞ്ഞെങ്കിലേ നമ്മള് താങ്ങു കൊടുത്ത ആ വായന നിർത്തേനു. ആ വായ മറിഞ്ഞു വീയയില്ലേ? വെട്ടുകയും ചെയ്യേന്, നമുക്ക് വീടിച്ചെടുക്കുകയും ചെയ്യേ. നിങ്ങളെന്നെ ജയിച്ചില്ലേ? ക്ഷമിക്കണം, എന്റെ അഹങ്കാരം കൊണ്ടാ. നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞമ്മൾ ക്ഷമിക്കും, കാരണം ക്ഷമയോളം വലിയൊരു കാര്യവും ഈ ദുനിയാവിലില്ല. വായനെല്ലാണ്ടാക്കി നിങ്ങളോട് ക്ഷമിക്കാൻ പാടില്ലാത്തതാ. പക്ഷെ ക്ഷമിക്കല്ല ഞമ്മള്. പയമ്പൊരിന്റെ കാര്യം ഓർക്കുമ്പോ മൂപ്പരെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനും ക്ഷമിച്ചിരിക്കുന്നു. എന്റെ തെറ്റെനിക്ക് തിരുത്തണം. ഞാൻ പോയി കുറച്ച് വായക്കൊന്ന് കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ച് നടാ, ഒരുമിച്ച് എന്നെ പരിപാലിക്ക, ഒരുമിച്ച് വീതിക്കുകയും ചെയ്യാം. കൊടുക്കൈ ഒത്തു പിടിച്ചാലും നല്ല ഒന്നാന്തരം ജൈവ വാഴക്കൊല നമുക്കിവിടെ ഉണ്ടാക്കാം. വാശിക്കേ നാശാണ് കൂലി.